ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ മോലൈഫിന്റെ ഇപ്പൊ കണ്ട ആ വാച്ചിനെ കുറിച്ചാണ്. സോ ആരാണ് മോലൈഫ്, എന്താണ് മോലൈഫ് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. നമ്മൾ തന്നെ മോലൈഫിന്റെ പ്രൊഡക്റ്റ് ഒക്കെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഹോം ഗ്രോൺ മൊബൈൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ആക്സറി ബ്രാൻഡ് എന്ന് പറയാം. 2006 ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2000 പ്രൊഡക്റ്റുകൾ, അത് വാച്ച് മാത്രമല്ല മറ്റ് പല ആക്സറീസ് ആയിട്ട്, ഓഡിയോ ആക്സറീസും പവർ ആക്സറീസും കേസും പ്രൊട്ടക്ഷൻ ആക്സറീസും സ്മാർട്ട് ആക്സറീസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒട്ടനവധി ആക്സറീസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് മോലൈഫ്. ഇവർ വാച്ചുകൾ ഇറക്കാൻ പറഞ്ഞിട്ട് കുറച്ചധികം നാളായി. സെൻസ് 300, സെൻസ് 500, അതേപോലെ സെൻസ് 510, സെൻസ് 315 ഒക്കെ അവരുടെ മുമ്പത്തെ വാച്ചുകളാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വാച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. 2 യൂണിറ്റ്, ഒരു നോർമൽ യൂണിറ്റും ഒരു ലിമിറ്റഡ് എഡിഷൻ യൂണിറ്റും അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ ഇതെങ്ങനെയുണ്ട്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മോലൈഫിൻ്റെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ വായിച്ച് നോക്കുക, എന്നിട്ട് മാത്രം പർച്ചേസ് ഡിസിഷൻ എടുക്കുക. സോ നമുക്ക് നോക്കാം മോലൈഫിൻ്റെ ഈ വാച്ചുകൾ എങ്ങനെയുണ്ടെന്നോ. സോ ഈ കാണുന്നതാണ് മോലൈഫിൻ്റെ 2 വാച്ചുകൾ. ഈ ബ്ലാക്ക് കളറുള്ള സ്ട്രാപ്പുള്ള ബോക്സാണ് നോർമലായിട്ട് വരുന്നത്. ഈ റെഡ് സ്ട്രാപ്പ് അടക്കം വരുന്ന ബോക്സാണ് ലിമിറ്റഡ് എഡിഷൻ. ഓപ്പൺ ചെയ്താൽ 2 വാച്ചും ഒരേപോലെ തന്നെയാണ്, സ്ട്രാപ്പിൻ്റെ കളർ റെഡ് വരുന്നതെന്നുള്ളതാണ് ലിമിറ്റഡ് എഡിഷൻ്റെ പ്രത്യേകത. സോ ഇത് രണ്ടായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുക്കാം. ഇതിനകത്ത് മാഗ്നറ്റിക് ചാർജിങ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് ചാർജർ ഇതിൻ്റെ പുറകിൽ മാഗ്നറ്റിക് ആയിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാം. വളരെ ഈസി ആയിട്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ചാർജിങ്ങിൻ്റെ ഭാഗത്തില്ല, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെറ്റാലിക് ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ സ്ട്രോങ് ആയ ഒരു ബിൽറ്റ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. 1.7 ഇഞ്ച് വരുന്ന IPS ഡിസ്പ്ലേ ആണ്. 240x280 ആണ് റെസൊല്യൂഷൻ. കപ്പാസിറ്റീവ് ഫുൾ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്, കളർ ഡിസ്പ്ലേ ആണ്. ഇതിന്റെ സ്ട്രാപ്പ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല സ്ട്രോങ് ആയ ഡീസെന്റ് ആയ സ്ട്രാപ്പാണ്. ഡിറ്റാച്ചബിൾ ആയ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം വെള്ളം തെറിച്ചാലൊന്നും കംപ്ലൈൻ്റ് ഒന്നും പറ്റത്തില്ല. മഴ നനഞ്ഞാലും വേറെ കുഴപ്പമൊന്നും പറ്റത്തില്ല. പക്ഷേ വെള്ളത്തിൻ്റെ അടിയിലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. IP68 ആണ് ഇത്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ബട്ട് ഓവറോൾ ഒരു ഗുഡ് ഡിസൈൻ, ബിൽറ്റ് ക്വാളിറ്റി, ഡിസ്പ്ലേ ഒക്കെ നിങ്ങളീ കാണുന്ന പോലെയാണ്. സോ നിങ്ങൾക്കിത് ഓക്കെ ആണോ, ഈ ഡിസ്പ്ലേ സൈസും റേഞ്ചും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമാകുന്നുണ്ടോ, ഡിസൈൻ വൈസ് എങ്ങനെയുണ്ട്, നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓവറോൾ ഗുഡ് ക്വാളിറ്റിയാണ് എന്തായാലും. ഇനി ഇതിൻ്റെ ബാറ്ററിയും ചാർജിങ്ങും ഒക്കെ നോക്കി കഴിഞ്ഞാൽ, ചാർജറെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ പുറകിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാം. മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ആണ്. ബാറ്ററി ലൈഫ് വന്നിട്ട് 7 ദിവസമാണ് കമ്പനി പറയുന്നത്. 200 mAh ബാറ്ററിയാണുള്ളത്. സോ അത്യാവശ്യം തരക്കേടുള്ള ഒരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കണക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. അതേപോലെ സെൻസറുകൾ നമുക്ക് റിയർ സൈഡിൽ കാണാം. സെൻസറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽ ടൈം ഹേർട്ട് റേറ്റ് സെൻസർ, SPO2 സെൻസർ, BP മോണിറ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സെൻസറിൻ്റെ ഭാഗത്ത് വരുന്ന ഘടകങ്ങളാണ്. പിന്നൊരു കാര്യം, ഇതിനകത്തുള്ള സെൻസറുകളൊക്കെ ഒറിജിനൽ ആണ് കേട്ടോ, ഫേക്ക് അല്ല. അതായത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ BP കാണിക്കുന്ന പോലെ തന്നെ ജീവനില്ലാത്ത എന്തെങ്കിലും വസ്തു വെച്ചാലും അതിൻ്റെയും ഹാർട്ട് റേറ്റ് കാണിക്കുന്ന സെൻസറുകൾ നമ്മൾ മിഡ് റേഞ്ച് വാച്ചുകളിൽ ധാരാളം കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും അതേപോലെ SPO2 മോണിറ്ററിങ്ങും എല്ലാം ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതെൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുമ്പോൾ നടക്കുന്നുണ്ട്. നമുക്കിത് എൻ്റെ റിമോട്ടിനൊന്ന് കെട്ടിക്കൊടുക്കാം. റിമോട്ടിന് വല്ല ഹാർട്ട് റേറ്റോ അല്ലെങ്കിൽ കൂടുതൽ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ SPO2 പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ റിമോട്ടിൽ ഞാൻ ഈ വാച്ച് കെട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിനകത്ത് ഒരു തരത്തിലുള്ള ഹാർട്ട് റേറ്റും കാണിക്കുന്നില്ല. ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതും 0 തന്നെയാണ്, ഒന്നും കാണിക്കുന്നില്ല. കാരണം ഇത് ജീവനില്ലാത്ത വസ്തുവാണ്. SPO2 വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം റിസൾട്ട്. സോ ഇതിനകത്തുള്ള സെൻസറുകളെല്ലാം തന്നെയും ഒറിജിനലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയുമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മെയ്ഡ് ഇൻ ഇന്ത്യ വാച്ച് ചെയ്ത് ഒറിജിനൽ സെൻസേഴ്സ് എല്ലാ കാര്യങ്ങളും കൊണ്ടും നന്നായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. സോ അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓവർവ്യൂ ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്കിത് ഓൺ ചെയ്തതിൻ്റെ അകത്ത് ഡിസ്പ്ലേക്കകത്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. വാച്ച് ഇപ്പോൾ ഞാൻ ടേൺ ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ടേൺ ഓൺ ആവുന്നുണ്ട്, ലാഗ് ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മെനൂസ് ആണ്, ട്രെയിനിങ്, സ്റ്റാറ്റസ്, ഹേർട്ട് റേറ്റ്, BP, ബ്ലഡ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു മെയിൻ മെനു ആണ് അവിടെ കാണുന്നത്. സ്ലീപ്പിംഗ്, വെതർ, മ്യൂസിക്, മെസ്സേജ്, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഏറ്റവും ലാസ്റ്റ് സെറ്റിംഗ്സ് അടക്കം വരുന്നു. സോ ലെഫ്റ്റ് സൈഡിലാണ് മെനു വരുന്നത്. മുകളിൽ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്ററാണ് നിങ്ങൾക്ക് കാണാം. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഫോൺ ഫൈൻഡ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ, സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനൊക്കെ നമുക്ക് മുകളിൽ കാണാം. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനുകൾ, മെസ്സേജുകൾ, മെയിലുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് താഴെ കാണുന്നത്. നോട്ടിഫിക്കേഷനുകളാണ് താഴെ കാണുന്നത്. റൈറ്റ് സൈഡിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വർക്കൗട്ടിൻ്റെയോ മറ്റോ ഒക്കെ ഒരു ഡീറ്റെയിൽസ്, സ്റ്റെപ്സ്, അതേപോലെ കിലോമീറ്റേഴ്സ്, കലോറീസ്, അങ്ങനെയുള്ള നമ്മുടെ വർക്കൗട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം കാണാം. അടുത്തായിട്ട് വരുന്നത് ഹാർട്ട് റേറ്റിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. തൊട്ടപ്പുറത്ത് ടെസ്റ്റിംഗ് കാണിക്കുന്നുണ്ട്, BP കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനങ്ങളൊക്കെയാണ്. SPO2 കാര്യങ്ങളൊക്കെ അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ലീപ്പ് മോണിറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. വെതർ ഫോർകാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണാം. അങ്ങനെ ഒട്ടനവധി വിഡ്ജറ്റുകൾ നമുക്ക് റൈറ്റ് സൈഡിൽ അലൈൻ ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഇതിൽ വരുന്നുണ്ട്.
പിന്നെ ഇതിനകത്ത് സ്പോർട്സ് മോഡുകൾ 16 വരുന്ന സ്പോർട്സ് മോഡുകളുണ്ട്. സോ അതൊക്കെ സഫീഷ്യന്റ് ആണ്. നമ്മൾ അത്രയും സ്പോർട്സ് മോഡുകൾ തന്നെ ഉപയോഗിക്കാൻ സംശയമാണ്. എങ്കിലും സ്പോർട്സ് മോഡുകൾ ധാരാളം വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് ഒരു 10-16 സ്പോർട്സ് മോഡുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വാച്ച് ഫേസുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്പ്ലേ കൂടിയാണ്, അതുകൊണ്ട് തന്നെ കാണാനും മറ്റുമൊക്കെ ഒരു ഇത്തിരി വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഈ വാച്ച് ഉപയോഗിക്കാൻ നമുക്കൊരു ആപ്പിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അത് ആപ്പ് സ്റ്റോറിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്നോ ഗ്ലോറി ഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആ ആപ്പിലേക്ക് ആണ് നമ്മൾ ഈ ഒരു വാച്ചിനെ കണക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു വാച്ചിനെ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് കണക്ട് ആയിക്കോളും. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ നോട്ടിഫിക്കേഷനുകൾ വേണോ, അത് അതേപോലെ വാൾപേപ്പർ, അതായത് വാൾപേപ്പർ മീൻസ് വാച്ച് ഫേസുകളൊക്കെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ ഒരു ആപ്പിനകത്ത് ചെയ്യാം. സോ ഒരു ഫുള്ളായിട്ടും ഈ ഒരു വാച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ പാക്ഡ് ഒരു ആപ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ അപ്പോൾ ആ ആപ്പ് കൂടി ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് നൈസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വാച്ചിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കോള്, സ്പീക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നോർമൽ ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ഇതിനെ കാണാൻ. ഇതിൻ്റെ കോമ്പാറ്റബിലിറ്റി നോക്കി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 4.4 എബോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. iOS 9.0+ മുകളിലേക്കുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കളർ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഗൺ മെറ്റൽ ഗ്രേ ബോഡി പ്ലസ് ബ്ലാക്ക് സ്ട്രാപ്പ് വരുന്നുണ്ട്. ബ്ലാക്ക് മെറ്റൽ ബോഡി വിത്ത് ബ്ലാക്ക് സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു ലിമിറ്റഡ് എഡിഷൻ, അതാണ് നിങ്ങൾ ഈ കാണുന്ന റെഡ് സ്ട്രാപ്പ്, അത് ബ്ലാക്ക് മെറ്റൽ ബോഡി വിത്ത് റെഡ് സ്ട്രാപ്പാണ് വരുന്നത്. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് 2,799 രൂപയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2,999 രൂപയാണ്. സോ ഇത് ഇനീഷ്യൽ പ്രൈസ് ആണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല, കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. 3,499 രൂപയും 3,699 രൂപയുമായിട്ട് ഇതിൻ്റെ പ്രൈസ് കൂടും. അതായത് ലിമിറ്റഡ് എഡിഷൻ്റെ വിലയാണ് 3,699. ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് മോലൈഫ് വേൾഡ് എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ നിന്നും, molifeworld.com എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഓവറോൾ ഇതൊക്കെയാണ് ഈ വാച്ചിൻ്റെ പ്രത്യേകതകൾ. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കൂടുതലായിട്ട് ഇത്ര ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സുഹൃത്തുക്കൾ എല്ലാവരും കമൻറ്റൊക്കെ നോക്കുക, എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ പ്രത്യേകം എനേബിൾ ചെയ്ത് വെക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.